സഹു ഖൗമും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു വിഭാഗം കോലം മരിക്കപ്പെടും. ഫി ആഖിരി സമാനി, കാലത്തിന്റെ അവസാനം. കിറദത്തൻ വ ഖനാസീറ, കുരങ്ങന്മാരും പന്നികളുമായിട്ട് കോലം മരിക്കപ്പെടുകയുള്ളു. സഹാബത്ത് പേടിച്ചു. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അല്ലാന്റെ റസൂലെ, ആ മുസ്ലിമൂനഹും യാ റസൂലല്ലാഹ്, അല്ലാന്റെ റസൂലെ, അവർ മുസ്ലിമീങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ സംശയം? ഞാൻ അതെ. യശ്ഹദൂന, അവർ സാക്ഷ്യം വഹിക്കുമല്ല, ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്. വ അന്നി റസൂലുള്ളാ, ഞാൻ അല്ലാന്റെ റസൂലാണ്. പോരാ, യുസല്ലൂന, അവർ നിസ്കരിക്കും. വ യസൂമൂന, അവർ നോമ്പ് നോക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. സഹാബത്താകെ പേടിച്ചു. സഹാബത്ത് ചോദിച്ചു, ഫമാ ബാലുഹും യാ റസൂലല്ലാ, അങ്ങനെയാണെങ്കിൽ അല്ലാന്റെ റസൂലെ, എന്താണ് അവസ്ഥ? ഒരു മൂമിനുകൾ എന്തിനാണ് ഇങ്ങനെ കോലം മറിക്കപ്പെടുന്നത്? അപ്പൊ അവിടുന്ന് പറഞ്ഞു, യത്തഖിദൂന അൽമആസിഫ, അവർ വിനോദ യന്ത്രങ്ങൾ ഉപയോഗിക്കൂ. വിനോദ യന്ത്രങ്ങൾ എന്താണ് ആ സാധനം? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ടെലിവിഷൻ പുറത്തു വന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നേരത്തെ മുല്ലക്കോയ തങ്ങൾ എഴുതിയ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഓരോരുത്തർ ചോദിച്ചപ്പോ ഇതിനെപ്പറ്റി ശരിക്കിങ്ങനെ വിചാരണ ചെയ്തു. അത് മഹാസിഫിൽപ്പെട്ടതല്ലേ, അത് വിനോദ യന്ത്രമാണല്ലോ. വേറെ ഒരു മഹാനോട് ചോദിച്ചപ്പോ പറഞ്ഞു, അത് തങ്ങൾ പറഞ്ഞതുപോലെ വിനോദയന്ത്രം തന്നെ, പക്ഷെ ഇത് നല്ലതൊക്കെ ഉപയോഗിക്കാം എന്നൊരു ഫത്വ ലഭിക്കുകയുണ്ടായി. ഏതായാലും ഇരിക്കട്ടെ. അങ്ങനെ പിന്നീട് ഈ വിനോദയന്ത്രം ഇങ്ങനെ പരിഷ്കരിച്ചു പോകും. ഇന്ന് ഏറ്റവും വലിയ വിനോദയന്ത്രം അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന മൊബൈൽ ഫോണുകളാണ്. അല്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? അത് ഉപയോഗിക്കും ഈ കോലം മരിക്കപ്പെടുന്നത്. ഈ കള്ളുകൾ കുടിക്കും, കള്ളുകൾ കുടിക്കും. അതും നബിന്റെ മോചിതത്താണ്. ഇന്ന് കള്ളുകൾ ഉണ്ടായിരുന്നില്ല, കള്ളേ ഉണ്ടായിരുന്നു. ഇന്ന് കള്ളുകൾ, അതെവിടുന്ന കിട്ടിയത്? ഞാനൊരു മുസ്ലിം സുഹൃത്തോട് ചോദിച്ചതാണ്. അല്ല, കള്ള് പല ജാതിയുണ്ടോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത് ചോദിക്കുന്നത്? അത് നമ്മുടെ പ്രവാചകന്റെ ഒരു പ്രവചനമുണ്ട് ഇങ്ങനെയാന്ന് പറഞ്ഞു. ഓ, നിങ്ങളുടെ പ്രവാചകൻ വലിയ ദീർഘദൃഷ്ടിയുള്ള ആള് തന്നെ. കുറെ കള്ളുകൾ, കള്ളുകൾ പലതും ഉണ്ട്. അപ്പൊ ഈ കള്ളുകൾ കുടിക്കും. അങ്ങനെ യബീത്തൂന, അവര് രാത്രി കഴിച്ചുകൂട്ടും. അലാ ലഹ്ബിഹിം, അവരുടെ കളിയുടെ മേൽ. വശറാബിഹിം, അവരുടെ കുടിയുടെ മേലും. അങ്ങനെ യുസ്ബിഹു, അവരെന്ന് പ്രഭാതത്തിൽ പ്രവേശിക്കും. വഖദ് മുസ്ബിഹു, അവർ കോലം മറിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്തുതിയിൽ ഇത് നടന്നോ? ഇത് ചെറിയ അടയാളത്തിൽ അവസാനത്താണ് കണ്ടെടുത്തോളൂ. ഇത് നടന്നോ? ഓ, അത് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹു കാക്കട്ടെ. വളരെ ഗൗരവമുള്ളതാണ് കോലം മറിക്കൽ. രണ്ട് ജാതിയാണ്, ഒന്ന് ഹക്കീക്കിയായ കോലം മറിക്കൽ, മറ്റൊന്ന് മജാസിയായ കോലം മറിക്കൽ. മിസ്കാത്തിന്റെ ഷറഹിൽ, മിർക്കാത്തിൽ അത് എടുത്തിട്ടിരിക്കുന്നതായി കാണാം. ഹക്കീക്കിയായ കോലം മറിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ ബാലും കാല കയ്യലുള്ള സാധനമായിട്ട് മാറിയതാണ്. മജാസിയായ കോലം മറിക്കൽ ബുദ്ധിപരമായിട്ട് ഈ കഴുതകൾ പരങ്ങന്മാരൊക്കെ. ഇന്നത് പരക്കേ സംഭവിച്ചു. ചില ചെറുപ്പക്കാര്, ചില യുവതികളെ കുറിച്ചൊക്കെ രക്ഷിതാക്കളെ കൂട്ടി വന്നിട്ട് ചില പരാതി പറയുകയാണ്. എത്രയോ അനുഭവങ്ങൾ. ഇത് SSLC കഴിയുന്നവരെ ഒരു തകരാറുണ്ടായിരുന്നു. ഇതിപ്പം മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇത് ആളുകളെ കൂട്ടത്തിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഡിഗ്രി പാസ്സാകുന്നവരെ ഇതിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേസ് പറഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ പരിശോധിച്ചു നോക്കും. പരിശോധിച്ചു നോക്കുമ്പോ ഇത് ഒറ്റക്കാണ് അറിയും. ഒരു റൂമിൽ താമസിക്കൽ, ആ റൂമിൽ കട്ടിലിന്റെ അടിയിൽ നിന്നൊക്കെ ചില കുപ്പികൾ ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണ് കയ്യിൽ നിന്ന് വെക്കാറില്ല. പേടി തോന്നുന്നു. അള്ളാഹു കാക്കട്ടെ ഈ സമുദായത്തെ, അള്ളാഹു കാക്കട്ടെ നമ്മുടെ ചെറുപ്പക്കാരെ, മക്കളെ അള്ളാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ നാം ജീവിക്കുന്നത്. നമ്മൾ തമ്മിൽ തച്ച്, തമ്മിൽ കുലുമാലാക്കി, തമ്മിൽ ചീത്ത പറഞ്ഞൊക്കെ കഴിച്ചുകൂട്ടേണ്ട കാലമല്ല. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിർത്തിവെച്ചുകൊണ്ട് മൂമിനുകൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ഓരോ മഹല്ലത്തുകളും വളരെ സജീവമാകണം. അല്ലെങ്കിൽ നമ്മുടെ മക്കളായി, നമ്മുടെ യുവാക്കൾ നമ്മുടെ കയ്യിൽ പോയിപ്പോകും, നഷ്ടപ്പെട്ടു പോകും. ഈ സമുദായം ഒന്നുമല്ലാത്തതായി മാറിപ്പോകും. വളരെ സൂക്ഷിക്കണം. ആ ഹദീസിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് നിസ്കരിക്കും, നോമ്പ് നോക്കും, അത്ഭുതപ്പെട്ടു പോകും. ഒരു നാട്ടിൽ നിന്നും രാവിലെ ചില യുവാക്കൾ സ്വഭയ നിസ്കരിച്ചിട്ട് പോവുകയാണ്. പോകുമ്പോ ഹൗസിൽ നിന്ന് ചില കുപ്പികൾ എടുത്തിട്ട് പോകുന്നു. നോക്കുമ്പോ തണുപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. ഏത് കുപ്പി എന്ന് പറയേണ്ടതില്ലല്ലോ. വീട്ടിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഉമ്മമാര് കാണും.
നമ്മളെ കുട്ടികളാണിത്, കുനൂത്തോതിയിട്ട് പോകുന്ന കുട്ടികൾ. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ തമ്മിൽ തെച്ചി കുലുമാരുണ്ടാക്കി, കുറെ മദ്രസകൾ ഉണ്ടാക്കി, പിത്തനെ ഉണ്ടാക്കേണ്ട കാലമല്ല ഇത്. എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. മഹല്ലുകൾ വളരെ സജീവമാകണം. മൂമിനുകൾ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളെ മക്കള്, നമ്മളെ യുവാക്കൾ അത് ഒന്നുമല്ലാത്തതായി മാറിപ്പോകും. അല്ലാഹു ആകട്ടെ.